ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും മനുഷ്യാവകാശങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റങ്ങൾ മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം പടർന്നു പന്തലിക്കുകയാണ് ജനാധിപത്യത്തിൻ്റെ പുണ്യകേദാരം ഭാരതത്തിൽ. രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഹിന്ദുത്വ തീവ്രവാദികളെ നിലയ്ക്കു നിർത്താൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഭരണകൂടം പലപ്പോഴും അതിനായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പുത്തൻ ആശയങ്ങളെയും പുരോഗമന വീക്ഷണത്തെയും അസഹിഷ്ണുതയോടെ കാണുവാനേ ഇക്കൂട്ടർക്ക് സാധിക്കും. ചോദ്യം ചെയ്യുന്നവരെ, ആശങ്ക പങ്കുവയ്ക്കുന്നവരെ അടിച്ചമർത്താൻ അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഇവറ്റകൾക്ക് മടിയുണ്ടാവില്ല. അത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യത്തിൻ്റെ ഓർമ്മയാണ് ഫെബ്രുവരി 20. കൃത്യമായി പറഞ്ഞാൽ 8 വർഷം മുമ്പ് 2015 ഫെബ്രുവരി 20 അന്നാണ് ഹിന്ദുത്വ തീവ്രവാദികളാൽ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ കിടന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മഹാരാഷ്ട്ര സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ഗോവിന്ദ് പൻസാരെ അന്ത്യശ്വാസം വലിക്കുന്നത്. അതിനും 4 നാൾ മുന്നേ ഫെബ്രുവരി 16 ഭാര്യയോടൊപ്പം പ്രഭാത സവാരി നടത്തുമ്പോൾ ബൈക്കിലെത്തിയ അക്രമികൾ ഇരുവരെയും വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ തകർക്കുവാൻ തീവ്ര ഹിന്ദുത്വവാദികൾ നടത്തിയ ആസൂത്രിതമായ ഗൂഢനീക്കമാണ് പൻസാരയുടെ ജീവനെ കവർന്നെടുക്കുന്നത്. എന്തിനാണ് അവർ വന്ധ്യവയോധികനായ പൻസാരയെ തേടി വന്നത്? അതിന് ആരായിരുന്നു സഖാവ് ഗോവിന്ദ് പൻസാരയെന്ന് കൃത്യമായി പഠിക്കണം, മനസ്സിലാക്കണം. സാമൂഹിക പ്രതിബദ്ധതയുടെയും മതനിരപേക്ഷ ജനാധിപത്യ നിലപാടുകളുടെയും പ്രതീകമായിരുന്നു സഖാവ് ഗോവിന്ദ് പൻസാരെ. 6 ദശാബ്ദത്തിലേറെ കാലം മഹാരാഷ്ട്രയിലെ തൊഴിലാളികളുടെയും സാമാന്യ ജനങ്ങളുടെയും നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ CPI ദേശീയ കൺട്രോൾ കമ്മീഷൻ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ ദീർഘകാലമായി വഹിച്ചിട്ടുള്ളയാൾ. കോലാപൂരിലെ കോൾ വിരുദ്ധ സമരത്തിൽ പൻസാര വഹിച്ച നേതൃത്വപരമായ പങ്ക് കോർപ്പറേറ്റുകൾക്കിടയിൽ അദ്ദേഹത്തിന് ശത്രുതയുണ്ടാക്കിയിരുന്നു. നിരവധി തൊഴിലാളികളെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലേക്ക് സംഘടിപ്പിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അരികുവൽക്കരിക്കപ്പെടുന്നവരോടുള്ള സാമൂഹിക അടിച്ചമർത്തലുകൾക്കെതിരെയും മാധ്യമങ്ങളെയും സംസ്കാരത്തെയും നിയന്ത്രിക്കുന്നതിനെതിരെയും മതഭ്രാന്തരായ നേതാക്കളുടെ അടിച്ചമർത്തൽ മനോഭാവത്തിനെതിരെയും നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ട് മഹാരാഷ്ട്രയിലെ പുരോഗമന പരിഷ്കരണ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായി അദ്ദേഹം നിലകൊണ്ടു. തൊഴിലാളികൾക്ക് വേണ്ടി മാന്യമായ കൂലി, ഭക്ഷണം, മറ്റു പൗരാവകാശങ്ങൾ എന്നിവ ഉദ്ബോധിപ്പിക്കുന്ന വിധത്തിൽ ഒട്ടനവധി ലഘുലേഖകൾ അദ്ദേഹം തയ്യാറാക്കി. സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെടുന്ന ജീവിതങ്ങൾക്കുമേലുള്ള പുത്തൻ സാമ്പത്തിക നയങ്ങളുടെ അപകടകരമായ പ്രത്യാഘാതങ്ങളെ അദ്ദേഹം നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. മഹാത്മാ ഫൂലെ, സാഹു മഹാരാജ്, അംബേദ്കർ തുടങ്ങിയവരുടെ അനുയായിയായിരുന്ന അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ വഴി ലക്ഷ്യമിട്ടത് ജനങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിനും അനീതിയെയും അടിച്ചമർത്തലിനെയും പറ്റി അവർക്ക് ബോധ്യമുണ്ടാക്കുന്നതിനും പ്രതിരോധത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പകർന്നുകൊണ്ട് അവരെ ഉത്സാഹികളാക്കുന്നതിലുമായിരുന്നു. മാർക്സിസത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന പൻസാരെ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല, മറാഠി ഭാഷയിലെ അറിയപ്പെടുന്ന എഴുത്തുകാരനുമായിരുന്നു. അദ്ദേഹം രചിച്ച ശിവജി കോൻ ഹോത്ത, അഥവാ ആരായിരുന്നു ശിവജി എന്ന കൈപുസ്തകം മറാഠി സാഹിത്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും മഹാരാഷ്ട്രയിൽ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു. ഹിന്ദുത്വ വർഗീയവാദികളിൽ ആ പുസ്തകം ഉണ്ടാക്കിയ അസഹിഷ്ണുതയായിരുന്നു കോളിളക്കത്തിന് കാരണം. പൻസാരിയുടെ ജീവനുമേൽ മുമ്പേ ഉണ്ടായിരുന്ന ഭീഷണിക്ക് അതോടെ ആക്കം കൂടുകയും ചെയ്തു. 17-ാം നൂറ്റാണ്ടിലെ മഹാരാഷ്ട്ര ഭരണാധികാരിയായിരുന്ന ശിവജിയെക്കുറിച്ച് സംഘപരിവാര ശക്തികൾ നടത്തിക്കൊണ്ടിരുന്ന പ്രചരണത്തിന് വെല്ലുവിളി ഉയർത്താൻ പൻസാരയുടെ ആരായിരുന്നു ശിവജി എന്ന കൈപുസ്തകത്തിന് സാധിച്ചു. മുസ്ലിം വിരുദ്ധതയുടെയും സങ്കുചിത ദേശീയവാദത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഹിന്ദുത്വ ശിവജി ഭോസ്ലെ എന്ന ഛത്രപതി ശിവജി മഹാരാജിനെ ഇപ്പോഴും ഉയർത്തിക്കാട്ടുന്നത്. സംഘപരിവാരങ്ങളും മറ്റ് ഹിന്ദുത്വ തീവ്രവാദികളും ഉയർത്തിപ്പിടിച്ച ആ സ്യൂഡോ പൊളിറ്റിക്സിനെ പൻസാരെ തകർത്തുടച്ചു. ശിവജിയുടെ സാമ്രാജ്യത്വ വിരുദ്ധതയും മതസഹിഷ്ണുതയിൽ അധിഷ്ഠിതമായ നിലപാടും തൻ്റെ സേനയിലെ മുസ്ലിം സഹോദരങ്ങളായ സൈനികരുടെ പങ്കാളിത്തവും രാജ്യ താല്പര്യത്തിന് വേണ്ടി അവർ കാണിച്ച ശുഷ്കാന്തിയും പൻസാരെ ചികഞ്ഞെടുത്ത് അവതരിപ്പിച്ചു. ചരിത്ര തെളിവുകളുടെ തന്നെ അടിസ്ഥാനത്തിൽ ശിവജി ഒരു ജനകീയനായ രാജാവായിരുന്നുവെന്നും ദരിദ്ര റായത്തുകൾക്ക് വേണ്ടി അഥവാ കർഷകർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചിരുന്നുവെന്നും ബ്രാഹ്മണരുടെയും ഗോക്കളുടെയും സംരക്ഷകനായിരുന്നില്ല, മറിച്ച് കർഷകർ, സ്ത്രീകൾ, ശൂദ്രാതിശൂദ്രന്മാർ എന്നിവരുടെയും മുസ്ലിങ്ങളുടെയും സംരക്ഷകനായിരുന്നു ശിവജിയെന്നും അദ്ദേഹം വളരെ അനായാസമായി ആ കൈപുസ്തകത്തിൽ വിവരിച്ചു.
മറാഠിയിലും ഇംഗ്ലീഷിലുമായി ആരാണ് ശിവജിയുടെ 200,000-ത്തിലധികം കോപ്പികളാണ് വിറ്റുപോയത്. നാളുകളായി ദേശീയവാദികൾ ജാഗ്രതയോടെ നിർമ്മിച്ചെടുത്തതും പിൽക്കാല കാവ്യസൈദ്ധാന്തികൻ അംഗീകരിച്ചിരുന്നതുമായ മിത്തുകളെ ഒന്നടങ്കം ആ കൈപ്പുസ്തകം റദ്ദു ചെയ്തു. ബജ്രംഗ് ദൾ, വിശ്വഹിന്ദു പരിഷത്ത് മുതലായ മതമൗലികവാദ വലതുപക്ഷ ശക്തികളുടെ വെറുപ്പായിരുന്നു പരിണിത ഫലം. ചരിത്രത്തെ തെറ്റായി പുനർരചിക്കുക എന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായി അവർ കൈയടക്കിയ ഭഗത് സിംഗിനെ കാവ്യപ്പടയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും ശിവവർമ്മയും മറ്റും അവരുടെ രചനകളിലൂടെ പിടിച്ചെടുത്തതുപോലെ ശിവജിയെ പൻസാരെ വീണ്ടെടുക്കുകയായിരുന്നു എന്ന് വേണം പറയേണ്ടത്. ഇതാകട്ടെ വിഷം ചീറ്റുന്ന ഹിന്ദുത്വ ശക്തികൾക്ക് ആഴത്തിലുള്ള മുറിവുകളാണ് നൽകിയത്. വർഗീയ പ്രത്യയശാസ്ത്രകാരുടെ പൊള്ളയായ നിലപാടുകൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണപ്പോൾ തീരെ സഹിക്കാൻ കഴിയാതെ പോയത് ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്കാണ്. അംബേദ്കർ അടക്കമുള്ള മഹാരാജന്മാരുടെ കൃതികളെ അടിസ്ഥാനമാക്കി നിരവധി പ്രഭാഷണങ്ങൾ കോളേജുകളിൽ നടത്തുവാൻ പൻസാരെ തീരുമാനിച്ചു. ചലച്ചിത്ര പ്രദർശനങ്ങൾ, പ്രഭാഷണങ്ങൾ, ലെക്ചറുകൾ, പ്രസിദ്ധീകരണ പദ്ധതികൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു അക്കാദമി എന്ന നിലയിൽ ശ്രാമിക പ്രതിസ്ഥാൻ എന്ന ഒരു സ്ഥാപനത്തിന്റെ പ്രാരംഭം കുറിക്കുവാനും അദ്ദേഹം അഹോരാത്രം പ്രവർത്തിച്ചു. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടതും അപരവൽക്കരിക്കപ്പെട്ടതുമായ ജനവിഭാഗങ്ങൾക്കെതിരെ ഹിന്ദുത്വ ശക്തികൾ വർഗീയ വിഷം വമിപ്പിക്കുമ്പോഴെല്ലാം തന്റെ ചിന്തയിലൂടെയും ബുദ്ധിശക്തിയിലൂടെയും യുക്തിബോധത്തിലൂടെയും അദ്ദേഹം അതിനെതിരായി പ്രതിരോധമുയർത്തുകയും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കോലാപൂരിൽ മാത്രമല്ല മഹാരാഷ്ട്രയിലും അതുപോലെ രാജ്യത്തുടനീളവും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവുമ്പോഴെല്ലാം അതിനെതിരെ സാധാരണക്കാരെ അണിനിരത്താൻ അദ്ദേഹം രംഗത്തിറങ്ങിയിരുന്നു. മഹാരാഷ്ട്രയിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ തലവൻ ഹേമന്ത് കാക്കറയുടെ വധത്തിന്റെ ഉള്ളറകൾ തുറന്നു കാണിക്കുന്ന ഹൂ കിൽഡ് കാക്കറെ എന്ന പുസ്തകം അത് ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് അദ്ദേഹം മുൻകൈയെടുത്തതിലും ഈ തീവ്രവാദികൾക്ക് അദ്ദേഹത്തോട് ശത്രുതയുണ്ടായിരുന്നു. February 19 ഛത്രപതി ശിവജി മഹാരാജ് ജയന്തി മഹാരാഷ്ട്രയിൽ ആചരിച്ചു വരുന്നത്. February 16 പൻസാരിക്ക് നേരെ ഉന്നം പിടിക്കുമ്പോൾ ഈ ഹിന്ദുത്വവാദികളുടെ ലക്ഷ്യം എന്തായിരിക്കണം? ശിവജിയെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇതുവരെ എഴുതുകയും പടർത്തുകയും ചെയ്ത കള്ള ചരിത്ര കഥകളുടെ പിടിയിൽ നിന്നും മോചിപ്പിച്ച് ആ ജീവചരിത്രം പുതുക്കിയ പൻസാരയുടെ ചോര കൊണ്ട് ശിവജി ജയന്തി ആഘോഷിക്കുക എന്നതായിരിക്കണമല്ലോ അത്. ശിവജി ജയന്തി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം February 20 പൻസാരെ രക്തസാക്ഷിത്വം വരിക്കുന്നതെങ്കിലും ഉന്മൂലനമെന്ന ഗൂഢലക്ഷ്യം അവർ സാധിച്ചെടുക്കുക തന്നെ ചെയ്തു. ഗോവിന്ദ് പൻസാരയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ 8 ശേഷം ഇക്കഴിഞ്ഞ January 11 കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത്. 10 മഹാരാഷ്ട്ര ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് കോലാപൂരിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സമീർ ഗൈക്വാദ്, വീരേന്ദ്രസിംഗ് താവ്ഡെ, അമോൽ കാലെ, വാസുദേവ് സൂര്യവംശി, ഭാരത് ഖുരാനെ, അമിത് ദേഗ്വേക്കർ, ശരത് കലാസ്കർ, സച്ചിൻ അൻദുരെ, അമിത് ബഡ്ഡെ, ഗണേഷ് മിസ്കിൻ എന്നിവരുടെ പേരാണ് കുറ്റപത്രത്തിലുള്ളത്. ഏവരും സനാതന സംസ്ഥയുടെ തീവ്ര പ്രവർത്തകർ. കൊലപാതകം, കൊലപാതക ശ്രമം, ക്രിമിനൽ ഗൂഢാലോചന, അനധികൃതമായി ആയുധം കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം August 3 പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും കേസ് ഏറ്റെടുക്കാൻ കോടതി ATSന് നിർദ്ദേശം നൽകിയിരുന്നത്. 2008 രാജ്യത്ത് നടന്ന പല സ്ഫോടനങ്ങൾക്കും പിന്നിൽ ഒളിവിൽ കഴിയുന്ന വലതുപക്ഷ തീവ്രവാദിയായ MD മുരളിയാണെന്ന് മഹാരാഷ്ട്ര തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് 2019 May തന്നെ പറഞ്ഞിരുന്നു. നരേന്ദ്ര ദബോൽക്കർ, കൽബുർഗി, ഗോവിന്ദ് പൻസാരെ, ഗൗരി ലങ്കേഷ് എന്നിവരുടെ വധത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരനും ഇയാളാണെന്നാണ് ATSന്റെ വാദം. 2018 സനാതന സംസ്ഥ അനുകൂലിയായ വൈഭവ് റൌട്ടിന്റെ വസതിയിൽ ATS റെയ്ഡ് നടത്തിയപ്പോഴാണ് മുരളിയുടെ പേര് ഉയർന്നു കേൾക്കുന്നത്. റെയ്ഡിൽ വലിയ തോതിൽ ആയുധങ്ങൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് സനാതന സംസ്ഥ അനുകൂലികളായ ശരത് കലാസ്കർ, സുധൻവ ഗോന്ദാലേക്കർ, ശ്രീകാന്ത് പങ്കാർക്കർ, അവിനാശ് പവാർ എന്നിവരുടെ പങ്ക് വെളിവാകുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവരും മുരളിയുടെ പേര് വെളിപ്പെടുത്തി. എന്നാൽ മുരളിയെ തങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെന്നും അമോൽ കാലെ എന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ തങ്ങളെ അറിയിക്കാറുള്ളതെന്നുമാണ് പ്രതികൾ പറഞ്ഞത്. പിന്നീട് ഗൗരി ലങ്കേഷ് വധവുമായി ബന്ധപ്പെട്ട് കർണാടക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കാലയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എതിർശബ്ദങ്ങളെയും വിമർശനങ്ങളെയും ചരിത്ര സത്യങ്ങളെപ്പോലും അസഹിഷ്ണുതയോടെ നോക്കിക്കണ്ട ഫാസിസ്റ്റുകൾ. ഹിന്ദുത്വ തീവ്രവാദ സംഘടനയായ സനാതന സംസ്ഥയുടെ പ്രവർത്തകർ നടത്തിയ കൊലപാതകം അങ്ങേയറ്റം ആസൂത്രിതമായിരുന്നു. 8 പിന്നിട്ടെങ്കിലും ഇന്നും ഇതിനു പിന്നിലുള്ള ഗൂഢാലോചനയും ആസൂത്രണത്തിൽ പ്രവർത്തിച്ച സംഘടനകളെ സംബന്ധിച്ചും പുറം ലോകത്തിന് മുന്നിൽ വ്യക്തമായ ചിത്രമില്ല എന്നതാണ് വസ്തുത. ഹിന്ദുത്വ രാഷ്ട്രവാദികളുടെ ചാവേർ സംഘമാണ് സനാതന സംസ്ഥ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഘത്തിൽ ചേർത്ത് പരിശീലിപ്പിച്ച് തയ്യാറാക്കിയെടുത്തവരാണ് ഇവർ. ഹിന്ദുരാഷ്ട്രമില്ലാതെ ഹിന്ദുമത വിശ്വാസം സാക്ഷാത്കരിക്കാനാവില്ലെന്ന വിശ്വാസത്തിന്മേലാണ് സനാതന സംസ്ഥ എന്ന ഏറെക്കുറെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടന പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. പൻസാരിയുടെ കൊലപാതകം വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് നമുക്ക് മുന്നിൽ അനാവരണം ചെയ്തത്. വർഗീയ ഫാസിസ്റ്റുകളുടെ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ നേർചിത്രമായിരുന്നു ആ കൊലപാതകം. ചോദ്യം ചെയ്യുന്ന ശബ്ദങ്ങളെ എന്ന നീക്കുമായി ഇല്ലായ്മ ചെയ്യുന്ന ഭീകരത. പൻസാരയെക്കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാനാവാത്ത പേരുകൾ ഇനിയുമുണ്ട്.
ഗോവിന്ദ് പൻസാരിയിൽ ഒതുങ്ങുന്നതല്ല തീവ്ര ഹിന്ദുത്വവാദികളുടെ ഉന്മൂലന നയം. 2013 ഓഗസ്റ്റ് 20-നാണ് അന്ധവിശ്വാസങ്ങൾക്കും ദുർമന്ത്രവാദത്തിനുമെതിരെ പൊരുതിയ സാമൂഹ്യ പ്രവർത്തകൻ നരേന്ദ്ര ദബോൾക്കർ കൊല ചെയ്യപ്പെടുന്നത്. കന്നഡ സാഹിത്യകാരനും വിഗ്രഹാരാധനയ്ക്കും അന്ധവിശ്വാസത്തിനുമെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയുമായ ഡോക്ടർ മല്ലേശപ്പ മാടിവലപ്പ കൽബുർഗി എന്ന MM കൽബുർഗി 2015 ഓഗസ്റ്റ് 30 ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ കൊല ചെയ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ മരണമാണ്. ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ ഗൗരിയെ 2017 സെപ്റ്റംബർ 5 അക്രമികൾ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. പ്രമുഖ കന്നഡ സാഹിത്യകാരനും നിരീശ്വരവാദിയും ചിന്തകനും വില്യം ഷേക്സ്പിയർ കൃതികൾ, ജൂലിയസ് സീസർ, ഹാംലെറ്റ് എന്നിവയടക്കമുള്ളവയുടെ പരിഭാഷകനുമായ പ്രൊഫസർ KS ഭഗവാൻ ഹിന്ദുത്വ വധഭീഷണിക്ക് വിധേയനായി തോക്കുധാരികളായ പോലീസ് അംഗരക്ഷകരുടെ അകമ്പടിയിൽ ജീവിതം നയിക്കേണ്ടി വരുന്ന അവസ്ഥ എത്ര ഭീകരമാണ്. ഭഗവത്ഗീതയിലെ 9-ാം അധ്യായം സ്ത്രീകൾ, വൈശ്യർ, ശൂദ്രർ എന്നിവരെ പാപികളായി പ്രഖ്യാപിക്കുന്നതിനെതിരെ ഒരു പൊതുചടങ്ങിൽ നടത്തിയ പ്രസംഗമാണ് അദ്ദേഹത്തിന് മേൽ വധഭീഷണി ഉയരുന്നതിന് കാരണമായത്. കൽബുർഗിയുടെ കൊലപാതകത്തോടനുബന്ധമായി ഹിന്ദുമത മൗലികവാദ സംഘടനയായ ബജ്രംഗ് ദൾ നേതാവ് ഹുബിത് ഷെട്ടി തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ പ്രൊഫസർ KS ഭഗവാനാണ് തങ്ങളുടെ അടുത്ത ഉന്നമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. സംവിധായികയും കവിയുമായ ചേതന തീർത്ഥഹള്ളിയെ ബലാത്സംഗം ചെയ്യുമെന്നും ആസിഡാക്രമണത്തിന് വിധേയമാക്കുമെന്നുമായിരുന്നു ഹിന്ദുത്വ തീവ്രവാദികളുടെ ഭീഷണി. ബീഫ് നിരോധനമടക്കം മാംസോപയോഗത്തിനെതിരെ രാജ്യമാസങ്ങളും സംഘപരിവാർ നടപ്പിലാക്കുന്ന നിർബന്ധിത ഫത്വകൾക്കും ഐത്യാചരണമടക്കമുള്ള ഹിന്ദുമതത്തിലെ ദുരാചാരങ്ങൾക്കുമെതിരെ നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ടായിരുന്നു ഭീഷണി. ജേർണലിസം വിദ്യാർത്ഥിയും യുവകവിയുമായ മധ്യ കർണാടകത്തിലെ 23-കാരൻ ഹുച്ചുങ്കി പ്രസാദ് ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ട് അധികകാലമായിട്ടില്ല. ഹിന്ദുമതത്തിലെ ഐത്യാചരണമടക്കമുള്ള അനാചാരങ്ങൾക്കെതിരായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടായിരുന്നു ആക്രമണം. MF ഹുസൈൻ, ഗുലാം അലി, അമീർ ഖാൻ, ഷാരൂഖ് ഖാൻ, ദീപിക പദുക്കോൺ, പ്രകാശ് രാജ്, ഹബീബ് തൻവീർ, MM ബഷീർ, UR അനന്തമൂർത്തി, ഗിരീഷ് കർണാട്, പെരുമാൾ മുരുകൻ, ദീപ മേത്ത, ആനന്ദ് പട്വർദ്ധൻ തുടങ്ങി രാജ്യത്തെ ദൈക്ഷണിക സാംസ്കാരിക കലാസമ്പത്തിനെയാകെ വർഗീയമായാണ് ഹിന്ദുത്വ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പശുവിറച്ചി ഉപയോഗിക്കുന്നു എന്ന പേരിൽ സംഘപരിവാർ സംഘം 2015 സെപ്റ്റംബർ 30 വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തിയ ദാദ്രിയിലെ കർഷകൻ മുഹമ്മദ് അഖ്ലാഖ്, ഭീകരമായി ആക്രമിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ 22-കാരനായ മകൻ ഡാനിഷ് എന്നിവർ രാജ്യത്ത് ഹിന്ദുത്വ മതന്യൂനപക്ഷങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന്റെ ഭയാശങ്കകൾ ഉയർത്തുന്ന ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. 2016 ജാർഖണ്ഡിലെ ചബ്ബർ ഗ്രാമത്തിൽ മരിക്കും വരെ തല്ലി മരത്തിൽ കെട്ടിത്തൂക്കപ്പെട്ട കന്നുകാലി കച്ചവടക്കാരായ മുഹമ്മദ് മജ്ലു, 15 വയസ്സ് മാത്രം പ്രായമുള്ള ആസാദ് ഖാൻ എന്നിവരുടെ കൊലപാതകത്തിന് പിന്നിൽ കന്നുകാലി സംരക്ഷണ ജാഗരൂപ സേനയുടെ നേതാക്കന്മാരായ മിഥിലേഷ് പ്രസാദ് സാഹു എന്ന ബണ്ടി, പ്രമോദ് കുമാർ സാഹു, മനോജ് കുമാർ സാഹു, അവധേശ് സാഹു എന്നിവരാണെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. 2016 ജൂലൈ 11 ഗുജറാത്തിലെ ഗിർ സോമനാഥ് ജില്ലയിൽ ദളിത് വിഭാഗത്തിലെ 4 ചെറുപ്പക്കാരെയാണ് ഗോസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ ആക്രമിച്ചത്. പൊതുനിരത്തിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ ഇവരെ ബന്ധിച്ച ശേഷം ഇരുമ്പ് ദണ്ഡുകളാൽ മർദ്ദിക്കുകയായിരുന്നു. അത്തരത്തിൽ എത്രയോ സംഭവങ്ങൾ. രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ പ്രസിദ്ധീകരണമായ പാഞ്ചജന്യം ദാദ്രി സംഭവത്തെ വേദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിലയിരുത്തിയത്. ഗോവധം നടത്തുന്നവരെ കൊല ചെയ്യാൻ വേദങ്ങൾ അനുശാസിക്കുന്നു അത്രേ. ഗോവധം ചെയ്യുന്ന പാപികളെ വധിക്കാൻ വേദങ്ങൾ ആഹ്വാനം ചെയ്യുന്നതായി പറഞ്ഞു വയ്ക്കുന്ന തുഫയിൽ ചതുർവേദിയുടെ ലേഖനം RSS നിലപാടുകളെ കൃത്യമായി സാധൂകരിക്കുന്നതിൽ ബദ്ധശ്രദ്ധ ചെലുത്തുന്നുണ്ട്. രാമായണ കാലത്ത് ശ്രീരാമൻ പോലും ഗോമാംസം രുചിയോടെ കഴിച്ചിരുന്നതിന് രാമായണം തന്നെ സാക്ഷ്യം നിൽക്കുന്നുവെന്ന് ഓർക്കുക. We'll be right back.
മൂന്നിനം പശുക്കിടാവിനെ കൊന്നുകറി വെച്ച് അതിഥികൾക്ക് വിളമ്പുന്നത് ഉത്തമ ബ്രാഹ്മണരുടെ ലക്ഷണമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടവും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അതെല്ലാം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രതിക്കൂട്ടിലാക്കി വിചാരധാരാനുസരണം ഭക്ഷണശീലങ്ങൾക്കുമേൽ അടക്കം ഗോവൽക്കറിസം നടപ്പിലാക്കാൻ സംഘപരിവാർ മത്സരിക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ 6 ബീഫ് ഉൽപ്പാദകരിൽ 4 പേരും ഹിന്ദുക്കളാണ് എന്ന പരമാർത്ഥം പല്ലൊളിച്ച് കാട്ടുന്നുണ്ട്. മുംബൈ ചെമ്പൂരിൽ ഷതീഷ്, അതുൽ സബർവാൾ എന്നിവർ നടത്തുന്ന അൽകബീർ എക്സ്പോർട്സ് എന്ന സ്ഥാപനം, ഓവർസീസ് മുംബൈയിൽ സുനിൽ കപൂർ നടത്തുന്ന അറേബ്യൻ എക്സ്പോർട്സ് എന്ന സ്ഥാപനം, ഡൽഹിയിലെ ജൻപതിൽ, ന്യൂഡൽഹിയിലെ ജൻപതിൽ മദൻ അബോട്ട് നടത്തുന്ന MKR ഫ്രോസൻ ഫുഡ് എക്സ്പോർട്സ് എന്ന സ്ഥാപനം, അതേപോലെ ചണ്ഡീഗഡിൽ AS ബിന്ദ്ര നടത്തുന്ന PML ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം, ഈ 4 സ്ഥാപനങ്ങളും ഹിന്ദുക്കളാണ് നടത്തുന്നത്. ബീഫ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ശ്രദ്ധേയനായ ഭാരതീയ ജനതാ പാർട്ടി MLA മുസാഫിർ നഗർ കലാപത്തിലെ മുഖ്യപ്രതികളിൽ ഒരാളുമായ സംഗീത് സിംഗ് സോ ഇന്ത്യയിലെ മുൻനിര ഹലാൽ ബീഫ് കയറ്റുമതി കമ്പനിയായ അൽദുവയുടെ ഉടമസ്ഥരിൽ ഒരാളാണ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഗോവധ നിരോധനത്തിന്റെ മറവിൽ രാജ്യമാകെ മതന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമെതിരായ സംഘപരിവാർ ആക്രമണങ്ങൾ ശക്തമാകുകയാണ്. RSSന്റെ സവർണ പ്രത്യയശാസ്ത്രം നടപ്പിൽ വരുത്തുന്നതിനായി ഗോവധ സംരക്ഷണ സമിതികൾ എന്ന പേരിൽ സജ്ജമാക്കിയിട്ടുള്ള ക്രിമിനൽ സംഘങ്ങളെ നിരോധിക്കുകയും നിയമാനുസൃതം വിചാരണയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് പരിഹാരം. കന്നുകാലി വ്യാപാരം, ചത്തകാലികളുടെ തോലുരിച്ചുള്ള ഉപജീവനം എന്നിവകളിലൂടെ നിത്യവൃത്തി കണ്ടെത്തുന്ന രാജ്യത്തെ ദളിതരെയും മുസ്ലിങ്ങളെയും സാമ്പത്തികമായി തകർക്കുന്നതിനുള്ള തന്ത്രപരമായ നയമാണ് മതവിശ്വാസം എന്ന പേരിൽ സംഘപരിവാർ ഒളിച്ചു കടത്തുന്നത്. വിയോജിക്കുവാനുള്ള അവകാശം പോലും ഒരാൾക്കില്ല, അല്ലെങ്കിൽ വിയോജിക്കുന്നവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ല എന്ന വിധം നമ്മുടെ രക്തത്തിലേക്ക് അസഹിഷ്ണുതയുടെ ബീജങ്ങൾ അത്ര ആഴത്തിൽ വീതുറപ്പിച്ചിരിക്കുന്നു എന്നതാണ് ആശങ്കാജനകമായ കാര്യം. ചൂഷണാധിഷ്ഠിത പ്രത്യയശാസ്ത്രങ്ങൾക്കും കമ്പോളാധിഷ്ഠിത നയങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ആചാരങ്ങൾക്കും നിർണായകമായ വർഗീയ രാഷ്ട്രീയങ്ങൾക്കുമെതിരെ ശക്തിയുക്തം ശബ്ദമുയർത്തിയിരുന്ന സഖാവ് പൻസാരയെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ ഇല്ലാതാക്കണം എന്ന തരത്തിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം വികലമായി വളരുന്നതിൽ അത്ഭുതപ്പെടാനില്ല. സമൂഹത്തിലെ വൈകൃത ഘടകങ്ങളുടെയും തീവ്ര വലതുപക്ഷ ബുദ്ധിജീവികളുടെയും സഹായത്തോടെ അധികാരങ്ങളെ സംരക്ഷിക്കാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തെയും പാപ്പരീകരണത്തെയും പ്രയോജനപ്പെടുത്തുക എന്നത് ഇക്കൂട്ടർക്ക് വളരെ എളുപ്പമാണ്. വർഗീയ രാഷ്ട്രീയത്തിൻ്റെ കമ്പോളത്തിൽ വിലയ്ക്ക് വാങ്ങാവുന്ന തരത്തിൽ ഈ വൈകൃത ശക്തികൾ വർദ്ധിച്ചു വരികയാണ് എന്ന വസ്തുതയെ ഇനിയും നമ്മൾ കാണാതിരുന്നുകൂടാ. ഭക്ഷണം, വസ്ത്രം, ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങി വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകൾക്കുമേൽ സംഘടിതമായി ആസൂത്രണം ചെയ്യപ്പെടുന്ന അടിച്ചേൽപ്പിക്കലുകൾക്കെല്ലാം ചരിത്രപരമായ പഴക്കമുണ്ട്. ഭരണകൂടം, മതം, പുരുഷ കേന്ദ്രീകൃത അധികാരഘടന എന്നിവയെല്ലാം ദുർബലരുടെ ഭൂരിപക്ഷത്തെ ഇംഗിതാനുസരണം നിലയ്ക്കു നിർത്താൻ ചട്ടങ്ങൾ ചിട്ടപ്പെടുത്താറുമുണ്ട്. നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാത്തവരെ അവർ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തും. ഒരു നിലയിലും സമരസത്തിന് വിധേയമാകാത്തവരെ തുരുതുരെ കൊന്നൊടുക്കും. ഗാന്ധിജി തുടങ്ങിയതാണത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ രൂപമായ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെയും ഹിന്ദു മഹാസഭയുടെയും നേതാവായിരുന്ന നാഥുറാം വിനായക് ഗോഡ്സെയും നാരായണൻ ദത്താത്രേയ ആപ്തേയും ചേർന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കൊലപാതകം, അഥവാ ആദ്യ തീവ്രവാദ അറ്റാക്കിംഗ് എന്നത് ഭൂരിപക്ഷവും മറക്കുന്ന കാലമാണിത്, അഥവാ ഭൂരിപക്ഷത്താൽ മറക്കാൻ നിർബന്ധിക്കപ്പെടുന്ന കാലം. 1969 അഹമ്മദാബാദ് കലാപം, 79 ജംഷഡ്പൂർ കലാപം, 82 കന്യാകുമാരി കലാപം, 70 ജാലഗൻ മഹാട് കലാപം, 71 തലശ്ശേരി കലാപം, 92 ഡിസംബറിലെ ബാബറിപ്പള്ളിയുടെ തകർക്കൽ, 92-93 കാലയളവുകളിൽ മുംബൈയിൽ നടന്ന കലാപം, 2002 ഗുജറാത്ത് വംശഹത്യ, മക്ക മസ്ജിദ് സ്ഫോടനം, സത്സൗദ എക്സ്പ്രസ് സ്ഫോടനം, മുസഫർ നഗർ കലാപം തുടങ്ങി സ്വാർത്ഥ ലാഭങ്ങൾക്കായി ഹിന്ദു മുസ്ലിം സമുദായങ്ങളെ ശത്രുതയിലേക്ക് തള്ളിവിട്ട രാജ്യത്തിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷം ബോധപൂർവം തകർക്കുന്നതിന് ഹിന്ദുത്വ സംഘടിപ്പിച്ച മനുഷ്യഹത്യകൾക്ക് മതേതരത്വത്തിലും ബഹുസ്വരതയിലും വിശ്വസിക്കുന്ന ഭൂരിപക്ഷ ഇന്ത്യ ഒരു നിലയിലും മാപ്പ് നൽകിയിട്ടില്ല. വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതകളെ പിടിച്ചുകെട്ടിയില്ലെങ്കിൽ വിയോജന ശബ്ദങ്ങൾ മരിച്ചുപോവുകയും ഭരണഘടന തന്നെ വെറും പ്രഹസനമായി തീരുകയും ചെയ്യും. രാജ്യത്തെയും രാഷ്ട്രീയത്തെയും സംബന്ധിച്ച് അത് ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമായിരിക്കില്ല എന്നത് നാം മറക്കരുത്.